ഇവിടെ ഫോൺ അറിയുന്നത് എന്റെ ഫോണാ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ശമ്പളം ഞാൻ മാറ്റുന്നത് 1 രൂപ ഞാൻ മാറ്റുന്നത് ഇവിടെ 1 രൂപ. ഇവിടെ മറ്റേ ആശുപത്രി പോയി കടന്നിട്ട് 3 ദിവസം കടന്നിട്ട് പൈസ കൊണ്ട് കൊടുത്തത് ഞാനാ ഇവക്ക്. ഈ വീഡിയോ ദൃശ്യങ്ങളിലൂടെ കർമ്മ ന്യൂസ് പുറത്തുവിടുന്നത് കേരളത്തിലേക്ക് നടത്തുന്ന മനുഷ്യക്കടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഈ വീഡിയോയിൽ ഇവിടുത്തെ സർക്കാരും മറ്റും ഓമനെ പേരിട്ട് വിളിക്കുന്ന അതിഥി തൊഴിലാളി എന്ന ഒരു നിരാലംബയായ പെൺകുട്ടിയാണ്. നോക്കുക, അവർ കുടുംബം പോറ്റാൻ ആയിരക്കണക്കിന് കിലോമീറ്റർ മലയാളി പുരുഷന്മാർക്കൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സിലെ തൊഴിലാളികളും മറ്റും ചെയ്യുന്ന മോശമായ പെരുമാറ്റങ്ങൾ. ഇവർക്കും പെങ്ങന്മാരും മറ്റുമുണ്ട്. നമ്മുടെ പെങ്ങന്മാരെ നമ്മളിങ്ങനെ മറ്റാളുകളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുമോ? അതിഥി അതിഥി എന്ന് വിളിച്ചാൽ പോരാ, ഒരു മനുഷ്യ പെൺകുട്ടിയുടെ വിലയെങ്കിലും നൽകാനും സംരക്ഷണം നൽകാനും തയ്യാറാകണം. ഇടുക്കിയിലെ തോട്ടങ്ങളിലേക്ക് ബംഗാൾ, ഹരിയാന, അസം, ഉത്തരാഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നും പെൺകുട്ടികളെയും തൊഴിലാളികളെയും കൊണ്ടുവരുന്നു. ഇടുക്കിയിൽ നിന്നും, എറണാകുളത്ത് നിന്നും, പെരുമ്പാവൂരിൽ നിന്നുമൊക്കെ തൊഴിലാളികളുമായി അങ്ങോട്ട് ടൂറിസ്റ്റ് ബസ്സുകൾ പോകാറുണ്ട്. അങ്ങോട്ട് ടൂറിസ്റ്റ് ബസ് നിരക്കിൽ തൊഴിലാളികളെ അവരുടെ നാടുകളിൽ എത്തിക്കുന്നു. ബസ് തിരികെ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് പെൺകുട്ടികൾക്ക് യാത്ര ഫ്രീയാണ്. ഒരു പൈസയും വഴിക്ക് ഭക്ഷണ ചെലവും വേണ്ട, എല്ലാം ഫ്രീ. വണ്ടി നേരെ ഇടുക്കിയിലേക്ക്. ഇടുക്കിയിലെ തോട്ടങ്ങളിൽ വെറും 350 രൂപ ദിവസക്കൂലിക്ക് ഇവരെ കൊടുക്കുന്നു. ഇത്തരത്തിൽ എത്തിച്ചു നൽകുന്ന ഒരു പെൺകുട്ടിക്ക് 7000 രൂപയാണ് ബസ്സുകാർ വാങ്ങിക്കുന്നത്. ഇടുക്കിയിൽ ഇവരെ വെച്ച് നടത്തുന്ന വൻ സെക്സ് റാക്കറ്റ് തന്നെയാണ് പിന്നീട്. ആദ്യം വീഡിയോ പൂർണ്ണമായി കാണുക. ഹലോ, സോറി സോറി, ഇവിടെ ഇവിടെ ചെറിയൊരു കേസിന് ഓർത്തായോ, എനിക്ക് കടലിലോട്ട് ഗ്യാസ് വേണമല്ലോ. ഞാൻ വാങ്ങിച്ചോട്ട് സാധനം വെക്കല്ല, എന്നിട്ട് അവള് കള്ളം പറഞ്ഞോണ്ടിരിക്കുന്ന ഈ ഉണ്ടാക്കിയ പരിപാടി കാണിക്കുന്നു. ഇത് ഈ ഊമ്പിയ ചെയ്യണോ? എടാ, 4000 രൂപ എനിക്ക് അമ്മ വാങ്ങിച്ചത് ചെയിൻ്റെ, ഇത് 4000 രൂപ വേണ്ട. ഹലോ, ആ ചേട്ടാ ഒരെണ്ണം കൊടുത്തേ, ഒരു കിറ്റ് കൊടുത്തോടു. ബ്ലഡ് പറഞ്ഞിട്ട് കൗൺസിലിംഗ് കൊടുത്തു, കൗൺസിലിംഗ് ചോദിച്ചോളൂ, കൗൺസിലിംഗ് കൊടുത്തില്ലോ. എന്നാ സിസ്റ്റർ അന്നേരം തന്നെ വിളിക്കുന്നുണ്ട്. ഇവിടെ മറ്റേ ആംഗ്ലയില്ലേ ബബിളി, എന്തിയാ ഫോൺ ചെയ്യാൻ കാണിച്ചത്? വേറെ മേലെ ഫോൺ ബബിൾ കോനടി ഒക്കെ ബൈ ബബിൾ തുമ്മാരെ ബൈ ബബിൾ. അവൻ്റെ ഡീറ്റെയിൽസ് മൊത്തം എന്താ തപ്പി എടുത്തു പറഞ്ഞോ ജോൺസേടാ. വീട്ടിൽ നിന്ന് അതെ വീട്ടിൽ കയറി എടുത്തോ കാലി, ഇല്ല ആൾ കാണാൻ സാധ്യതയില്ല. അതല്ലേ കടയിൽ ചെന്നിട്ട് ആ പയ്യനെ കൊണ്ടു പറഞ്ഞു കൊടുക്കണം. നവോത്ഥാന കേരളത്തിൻ്റെയും വനിതാ മതിൽ കെട്ടി സംരക്ഷണം തീർത്ത സ്ത്രീ സുരക്ഷയ്ക്കും വലിയ തിരിച്ചടിയായിക്കൊണ്ടുള്ള മനുഷ്യക്കടത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കർമ്മ ന്യൂസ് പുറത്തുവിടുന്നത്. കേരളത്തിൽ 100 കണക്കിന് ഒരുപക്ഷെ 1000 കണക്കിന് പെൺകുട്ടികളെ അയൽ സംസ്ഥാനത്ത് നിന്നും അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ ഇവിടെ കൊണ്ടുവരികയും അവരെ അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും ഹോട്ടലുകളിലും അതുപോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഒക്കെ റിസോർട്ടുകളിലും ഉപയോഗിക്കുന്നു. തോട്ടത്തിൽ പണിക്കായി കൊണ്ടുവരികയും അതിനുശേഷം അസാന്മാർഗികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. ഇത്തരത്തിൽ വരുന്ന പെൺകുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഗവൺമെൻറ്റിന് ലഭ്യമല്ല. തെളിവടക്കമാണ് കർമ്മ ന്യൂസ് ഈ വീഡിയോ സഹിതമാണ് പുറത്തുവിടുന്നത്. കേരള പോലീസിന് അന്വേഷിക്കാം, സൈബർ പോലീസിന് അന്വേഷിക്കാം,
വനിതാ വനിതാ സമിതികളുണ്ട്. അതുപോലെ തന്നെ വനിതകൾക്കായിട്ട് പുതിയതായിട്ട് രൂപം കൊടുത്ത സംവിധാനങ്ങളുണ്ട്. ശിശുക്ഷേമ വിഭാഗമുണ്ട്. പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഇത്ര അധപതിച്ച ഒരു കേരളത്തിൻ്റെ മുഖം തന്നെയാണ് തുറന്നു കാട്ടുന്നത്. കട്ടപ്പന കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇടുക്കിയിൽ ആയിരക്കണക്കിന് തൊഴിലാളികളെ തോട്ടങ്ങളിൽ ആവശ്യമുണ്ട്. മലയാളികൾ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു ദിവസം ഒരു സ്ത്രീക്ക് 700 രൂപ വരെ ദിവസക്കൂലി കൊടുക്കണം. മാത്രമല്ല അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ഇത്തരം തോട്ട ഉടമകൾ കൊടുക്കണം. അവർക്ക് യൂണിയനും മറ്റും ഉള്ളതുകൊണ്ട്. എന്നാൽ അയൽ സംസ്ഥാനത്ത് നിന്ന് ഇത്തരത്തിൽ കുട്ടികളെ കൊണ്ടുവന്ന് പെൺകുട്ടികളെയും അതുപോലെ യുവാക്കളെയും യുവതികളെയും ഒക്കെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ തോട്ടത്തിൽ ജോലി ചെയ്യിപ്പിച്ചാൽ ഒരു ദിവസം 300 മുതൽ 350 രൂപ വരെ മാത്രം അവർക്ക് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു മറുവശം എന്ത് എന്ന് ചോദിച്ചാൽ 1000 രൂപ വരെ ഈ പെൺകുട്ടികളെ പുറത്തു കൊണ്ട് അനാശാസ്യ പ്രവർത്തനങ്ങൾക്കായി വിൽപ്പന നടക്കുന്നു. ഇത്തരത്തിൽ ലഭിക്കുന്ന 1000 രൂപ, അതിനു പുറമെ ഇവരെ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുപോകുന്ന ഏജൻറ്റുമാരുടെ കണ്ണികളുണ്ട്. അവർ 2000 മുതൽ 5000 രൂപ വരെ വാങ്ങുന്നു. അതിനുശേഷം ഈ പെൺകുട്ടികൾക്ക് പറഞ്ഞ് ഉറപ്പിച്ച 1000 രൂപയുടെ കമ്മീഷൻ പോലും കൈയിട്ട് വരുന്നു. ഇത്തരം രീതിയിലുള്ള മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വലിയ മനുഷ്യ കടത്തും മാംസ വ്യാപാരവും കേരളത്തിൽ നടക്കുന്നു. അതിഥി തൊഴിലാളികളുടെ പേരിൽ വലിയ ഒലിപ്പീര് പ്രസ്ഥാനങ്ങളുമായിട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വലിയ വലിയ ആവശ്യങ്ങളും അതുപോലെ തന്നെ സംരക്ഷണവും കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ആ പേരിട്ടവരുണ്ട്. അവരെ സംരക്ഷിക്കുന്നത് ഈ രീതിയിലാണ് എന്ന് കേരളം തിരിച്ചറിയണം. വീഡിയോ സഹിതമാണ് ഈ ദൃശ്യങ്ങൾ കർമാന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കേരളത്തിൽ നിന്നും 1000കണക്കിന് 1000കണക്കിന് തൊഴിലാളികളെ അവരുടെ ഗ്രാമങ്ങളിലേക്ക്, ബംഗാളിലേക്കും അസാമിലേക്കും ബീഹാറിലേക്കും അവർ ഹോളിഡേക്ക് പോകാറുണ്ട്. 1 വർഷവും 6 മാസവും ഒക്കെ കൂടുമ്പോൾ ഇത്തരത്തിൽ ടൂറിസ്റ്റ് ബസ്സുകളാണ് അങ്ങോട്ട് 100കണക്കിന് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ഇവർ തിരികെ വരുമ്പോൾ ഇത്തരം പെൺകുട്ടികളെ അല്ലെങ്കിൽ യുവതി യുവാക്കളെ വളരെ ഫ്രീ ആയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഒരു ബാഗും തുണിയും മാത്രം മതി. അവർക്ക് വഴിയിൽ കഴിക്കുവാനുള്ള ഭക്ഷണത്തിൻ്റെ പണം പോലും ആവശ്യമില്ല. അതുപോലും ഈ ബസ് ഉടമകൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരുപക്ഷെ ജീവനക്കാരായിരിക്കാം. ഇതിനകത്ത് ആരാണോ ഇത്തരം രീതിയിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഫ്രീ ആയിട്ട് ഇത്തരക്കാരെ കേരളത്തിലേക്ക് ഒരു കണക്കുമില്ലാതെ കൊണ്ടുവരികയാണ്. ഇവർ നേരെ ഇടുക്കിയിലെ തോട്ടമേഖലയിലേക്കാണ് എത്തുന്നത്. തോട്ടമേഖല ഇതിൻ്റെ ഒരു മറയാണ്. അവിടെ ദിവസക്കൂലിക്ക്, ചെറിയ കൂലിക്ക് അവിടെ ആളുകളെ കൊടുക്കുന്നു. അവരിൽ നിന്ന്, തോട്ടം ഉടമകളുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും 7000 രൂപ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു യുവതിയെ കൊടുക്കുമ്പോൾ അവിടെ വാങ്ങുന്നു. അതിനുശേഷം ഇവരെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏജൻറ്റുമാരുടെ വലിയ ഒരു റാക്കറ്റ് തന്നെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നേരത്തെ ഉയർന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ 8 കാലി ശ്രീകുമാർ എന്നയാൾക്കെതിരെയാണ് നിരവധി പരാതികൾ ഇത്തരത്തിലുള്ള സ്ത്രീകൾ തന്നെ കൊടുത്തിട്ടുള്ളത്. ബസ്സുകളിൽ സ്ത്രീകളെ കടന്നു പിടിക്കുക, ശല്യപ്പെടുത്തുക, അവരെ ഉപദ്രവിക്കുക, അങ്ങനെ നിരവധി പരാതികൾ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് തന്നെ ഈ 8 കാലി ശ്രീകുമാർ എന്നയാൾക്കെതിരെ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു കണ്ണി മാത്രമാണ്. ഇതുപോലുള്ള നിരവധി ഏജൻറ്റുമാരുടെ ഒരു വലിയ ചെയിൻ തന്നെയാണ്. എന്താണെങ്കിലും കേരളത്തിലേക്ക് നടക്കുന്ന ഇത്തരം രീതിയിലുള്ള വലിയ തോതിലുള്ള മനുഷ്യക്കടത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയെ തന്നെ നശിപ്പിക്കുന്ന അസാന്മാർഗികമായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുക അന്യ സംസ്ഥാന തൊഴിലാളികളെ, ഇതൊരു ചെറിയ കാര്യമല്ല. 100കണക്കിന് പെൺകുട്ടികളെയും 1000കണക്കിന് യുവതികളെയുമാണ് ഇത്തരത്തിൽ കേരളത്തിൽ അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ ഇങ്ങോട്ട് മനുഷ്യക്കടത്ത് നടത്തുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കൃത്യമായി അടുത്ത ദിവസം കർമ്മ ന്യൂസ് പുറത്തുവിടുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.